നമസ്കാരം. പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. മതം ഉപേക്ഷിച്ചാൽ മരണം, വേട്ടയാടുന്ന മതം എന്ന് ആരെങ്കിലും ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിനെ വേട്ടയാടുന്ന മതം എന്ന് വിശേഷിപ്പിച്ചാൽ അത് അല്പം അതിര് കടന്ന ഒരു പ്രസ്താവനയല്ലേ, ഒരു ഉപമയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇസ്ലാമായി ജനിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെടുകയോ ചെയ്ത ഒരാൾ ആണെങ്കിൽ, പിന്നീടൊരിക്കൽ ഇസ്ലാം ഉപേക്ഷിച്ചാൽ, അങ്ങനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, വേട്ടയാടുന്ന മതം എന്ന ഇസ്ലാമിൻ്റെ വിശേഷണം ഒട്ടും അതിശോക്തിയല്ല എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം ജന്മം കൊണ്ട് ഇസ്ലാമായി മാറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെടുകയോ ചെയ്തതിന് ശേഷം, അതായത് ഒരിക്കൽ ഇസ്ലാം ആയതിന് ശേഷം ഒരാൾ ആ മതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാം യാതൊരു ഓപ്ഷനും അയാൾക്ക് വിട്ടുകൊടുക്കില്ല. അങ്ങനൊരു ചോയ്സ് ഇസ്ലാമിലില്ല. ഇസ്ലാമായി ഒരാൾ ജനിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെട്ടാൽ ഇസ്ലാമായി ജീവിച്ച് ഇസ്ലാമായി മരിക്കുക എന്നുള്ളതാണ് ആ മതത്തിൻ്റെ രീതി. മറ്റു മതങ്ങളുമായി നമ്മൾ ഇസ്ലാമിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് മതങ്ങൾ ഒരു കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച്, മാനവിക സംസ്കാരം ലോകത്ത് വ്യാപിക്കുന്നതിനനുസരിച്ച് മതത്തിൻ്റെ ഗോത്ര സ്വഭാവങ്ങൾ അലിഞ്ഞലിഞ്ഞു പോയി. ഇന്ന് മറ്റ് മതങ്ങളെ, പ്രധാനപ്പെട്ട മതങ്ങളായ ക്രിസ്തുമതമോ ഹിന്ദുമതമോ ബുദ്ധമതമോ ഏത് മതമാകട്ടെ, ആ മതത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോകുന്നതോ ആ മതം ഉപേക്ഷിക്കുന്നതോ മറ്റു മതം സ്വീകരിക്കുന്നതോ ആ മതത്തെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമല്ല. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകാനുള്ള ഒരു വാതിലും ആ മതം തുറന്നിട്ടിട്ടില്ല. ഇസ്ലാമിലേക്കുള്ള വാതിലുകളെല്ലാം തന്നെ വിസ്തൃതമാണ്. പക്ഷേ പുറത്തേക്ക് ഒരു കിളിവാതിൽ പോലും അത് തുറന്നിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മതം ഉപേക്ഷിക്കുന്നവരെ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് മുർത്തദ് എന്നാണ്. ഈ മുർത്തദിനെ ഇസ്ലാമിക വ്യാഖ്യാനങ്ങളിൽ മതാർഹനായ വ്യക്തി എന്നാണ്. ലോകത്താകമാനം ഇസ്ലാമിൻ്റെ ഈ കാർക്കർഷ്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ഇസ്ലാമിൽ മതം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് മതങ്ങൾ സ്വീകരിക്കുവാനോ ഒരു മതവുമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനോ ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. ഇതിൽ കുറച്ചുപേർ, വളരെ കുറച്ചുപേർ വിജയിക്കുമ്പോൾ മഹാഭൂരിപക്ഷം ആൾക്കാർക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ, അതിനുള്ള സാഹചര്യമില്ലാതെ അവർ വിശ്വാസത്തിൻ്റെ നിരാശം അടക്കി പിടിച്ച് മനസ്സിലൊതുക്കി വിശ്വാസം അഭിനയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത്രയും പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരന്തരം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ഇന്ന് ചെയ്യുന്നത് ഇസ്ലാം ഉപേക്ഷിക്കാൻ ഉള്ള ഓപ്ഷൻസ് എത്രത്തോളം സാധ്യമാണ്, അതിനെ ഇസ്ലാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാം എങ്ങനെയാണ് ആ ആളിനെ കൈകാര്യം ചെയ്യുന്നത്, ആ ആളിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിന്ന് പരിശോധിക്കുന്നത്. ഞാനിവിടെ ഇന്ന് പറയുന്നത് സൗദി അറേബ്യ, അതായത് ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ, ഇസ്ലാം ജനിച്ച നാടായ സൗദി അറേബ്യയിൽ നിന്നും, ഇസ്ലാമിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും, കർക്കർഷമായ വ്യവസ്ഥയിൽ നിന്നും, ഇസ്ലാമിൻ്റെ മാമൂലുകളിൽ നിന്നും, അതിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും കുതിറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുറച്ച് ആൾക്കാരെക്കുറിച്ചാണ്. അതിൽ ചിലർ വിജയിച്ചിട്ടുണ്ട്, ചിലർ അമ്പയെ പരാജയപ്പെട്ട് വീണടഞ്ഞു പോയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മതം ഉപേക്ഷിക്കുന്നതായി തുറന്നു പറയുന്നതും, മതം ഉപേക്ഷിച്ച് രാജ്യം വിട്ടും മതം വിട്ടും പോകാൻ ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും കൂടുതലും സ്ത്രീകളാണെന്നത് ഒരു കൗതുകകരമായ ഒരു വസ്തുതയാണ്. ഒരുപക്ഷേ ഇസ്ലാമിൽ പുരുഷന്മാരെക്കാൾ അസ്വാതന്ത്ര്യവും പരിമിതികളും ഏറെയുള്ള, വ്യക്തിപരമായ പരിമിതികൾ ഒരുപാടുള്ള, ഒരു വ്യക്തിയുടെ അന്തസ്സിന് നിരക്കാത്തതായ കർക്കൃഷ്യങ്ങൾ, അടിച്ചമർത്തലുള്ളത് സ്ത്രീകൾക്ക് ആയതുകൊണ്ടാകാം ഇസ്ലാമിൽ നിന്നും കൂടുതൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നതും പുറത്തു പോകുന്നതും ലോകമാകമാനം സ്ത്രീകളാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ നിന്നും ഇസ്ലാം ഉപേക്ഷിച്ചു പോകാൻ ശ്രമിച്ച, അതിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചിലരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് വരാം. ആദ്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന വനിതയാണ്. റന അഹമ്മദ് എന്നാണ് ഇവരുടെ പേര്. റന അഹമ്മദ് സൗദി അറേബ്യയിലെ റിയാദിൽ 1985 ജനിച്ചതാണ്. റനയുടെ അച്ഛൻ ഒരു സിറിയക്കാരനായിരുന്നു. 1970s സിറിയയിൽ നിന്ന് ഒരു കമ്പനിയുടെ മാനേജരായി സൗദി അറേബ്യയിൽ എത്തിയ അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സൗദി അറേബ്യയിൽ കൊണ്ടുവരികയും സൗദി അറേബ്യയിൽ സെറ്റിൽ ആവുകയും ചെയ്തു. അവിടെയാണ് 1985 റന ജനിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക സാമ്പ്രദായിക രീതിയിലുള്ള വിദ്യാഭ്യാസവും ഒപ്പം സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും റനയ്ക്ക് ലഭിക്കുന്നു. ഒപ്പം ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം ഉണ്ടാകുന്നതോടുകൂടി ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളിലൂടെ റന ഇസ്ലാമിൻ്റെ ലോകത്തിന് പുറത്തുള്ള സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള അന്തസ്സുള്ള രാജ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നു. എക്സ് മുസ്ലിം എന്ന് പറയുന്ന സൊസൈറ്റി ലോകത്ത് പലയിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇസ്ലാമിനോട് വിരക്തി തോന്നി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച റന അസ്വസ്ഥതയാവുകയും ഇസ്ലാമിനെതിരെ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. സൗദി അറേബ്യയിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വധാർഹമായ ഒരു കുറ്റകൃത്യമാണ്. അവർക്കുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊല്ലപ്പെടുക അല്ലെങ്കിൽ വധിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റന അവരുടെ വീട്ടിലുണ്ടാകുന്ന വിപ്ലവം അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നു.
റെനയുടെ നീക്കങ്ങൾ രഹസ്യമായി മനസ്സിലാക്കാൻ വേണ്ടി റെനയുടെ സഹോദരൻ ഒരു ഹിഡൻ ക്യാമറ അവളുടെ മുറിയിൽ വെച്ചുകൊണ്ട് അവൾ ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ അയാൾക്ക് മനസ്സിലാകുന്നു റെന ഇസ്ലാം എക്സ് മുസ്ലിം സംഘടനകളുമായി ബന്ധമുണ്ട്, സ്വതന്ത്ര ഇന്ത്യ യുക്തിവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, ഓൺലൈൻ വഴി വിദേശ രാജ്യങ്ങളിലുള്ള ഈ വലയങ്ങളുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു ദിവസം റെനയെ അയാൾ കൊല്ലാൻ ശ്രമിക്കുന്നു, മൂത്ത സഹോദരൻ. അപ്പോൾ റെനയുടെ അച്ഛൻ സ്ഥലത്തുണ്ടായതുകൊണ്ട് മാത്രം ആ വധശ്രമം പരാജയപ്പെടുകയും റെനയെ അച്ഛൻ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാകുന്നു ഇനി ഇവിടുത്തെ ജീവിതം മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും സൗദി അറേബ്യ ഉപേക്ഷിച്ച് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ റെന ശ്രമിക്കുകയാണ്. 2017 പക്ഷേ അവളെ സംബന്ധിച്ച് പരിമിതികളുണ്ടായിരുന്നു. 2015-16 കാലഘട്ടമാണ്. റെനെ അതിനൊരു ഉപായം സ്വീകരിക്കുന്നു, ഒരു ഐഡിയ ഉണ്ടാക്കുന്നു. അവളൊരു ഹോളിഡേ വിസിറ്റിന് വേണ്ടിയിട്ട് തുർക്കിയിലേക്ക് പോകുന്നു എന്ന് അച്ഛനോട് കള്ളം പറഞ്ഞ് അച്ഛനിൽ നിന്നും അതിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് തുർക്കിയിലേക്ക് പോകുന്നു. തുർക്കിയിലെത്തിയ റെന അവിടുത്തെ എക്സ് മുസ്ലിം അസോസിയേഷനുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ലോകത്തുള്ള സ്വതന്ത്ര പ്രസ്ഥാനങ്ങളുമായി കോൺടാക്ട് ചെയ്യുകയും അവൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്താനുള്ള സഹായത്തിനുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ എത്തീസ് റിപ്പബ്ലിക് എന്ന ഒരു സംഘടന റെനയ്ക്ക് വേണ്ടി ഇടപെടുകയും റെനയ്ക്ക് വേണ്ടി എത്തീസ് റിപ്പബ്ലിക് ധനസമാഹരണം നടത്തുകയും ചെയ്യുന്നു. കാരണം യൂറോപ്പിലെത്താനുള്ള പണം റെനയുടെ കയ്യിലില്ല. പക്ഷേ തുർക്കിയിൽ എത്തിയിട്ട് റെന തിരിച്ചു വരാതായപ്പോൾ വീട്ടുകാർക്ക് സംശയമാകുന്നു. റെനയെ തേടി വീട്ടുകാർ തുർക്കിയിലെത്തുന്നു. വീട്ടുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ റെന ഹിജാബ് ഉപേക്ഷിച്ച് മുടി പറ്റ വെട്ടി കോൺടാക്ട് ലെൻസ് വെച്ച് കണ്ണിൻ്റെ നിറം മാറ്റി ഏകദേശം വേഷപ്രച്ഛന്നയായി നടക്കുകയാണ്. അല്ലെങ്കിൽ വീട്ടുകാർ പിടിക്കും, കൊണ്ടുപോകും, കൊല്ലും, ഉറപ്പാണത്. അങ്ങനെ വേഷപ്രച്ഛന്നയായി നടന്ന റെന അവൾ പറയുന്നുണ്ട് ജനക്കൂട്ടത്തിൽ വെച്ച് ആദ്യമായി ഹിജാബ് ഊരിക്കളഞ്ഞപ്പോൾ അവൾക്ക് അനുഭവിക്കേണ്ടുന്ന സ്വാതന്ത്ര്യം, ആ നിർവൃതിയെക്കുറിച്ചൊക്കെ റെന പറയുന്നുണ്ട്. അങ്ങനെ അവൾ തുർക്കിയിൽ നിന്നും കുറച്ച് ദിവസ ശ്രമത്തിന് ശേഷം എത്തീസ്റ്റ് റിപ്പബ്ലിക് എന്ന സംഘടനയുടെ സഹായത്തോടുകൂടി അവർ ധനസമാഹരണം നടത്തി അവളെ സഹായിക്കുന്നു. അവൾ ഗ്രീക്കിലേക്ക് രക്ഷപ്പെടാനും ഗ്രീസിൽ നിന്നും ജർമ്മനിയിലേക്ക് പോകാനൊരു പ്ലാൻ തയ്യാറാക്കുന്നു. പക്ഷേ ഗ്രീസിലേക്ക് പോകാനുള്ള ഡോക്യുമെൻറ്റേഷനിൽ കുറേ പരിമിതികൾ അവൾക്കുണ്ടായിരുന്നു. കാരണം അവളുടെ ഈ സിറിയൻ ബന്ധം, സിറിയൻ പൈതൃകം ഒരു പ്രശ്നമാകുന്നു. മാത്രമല്ല സിറിയയിൽ എംബസി പല രാജ്യങ്ങളിലും നിലവിലില്ല. അവിടുത്തെ ISS ഇഷ്യൂവിനൊക്കെ ശേഷം സിറിയൻ എംബസി പലയിടത്തും നിലവിലില്ല. ഗ്രീസ് വഴി യൂറോപ്പിൽ കടക്കാനേ റെനയ്ക്ക് സാധ്യമാകുമായിരുന്നുള്ളൂ. അങ്ങനെ റെന ഒരു ബോട്ടിൽ, ഒരു ഫെറി ബോട്ടിൽ തുർക്കിയിൽ നിന്നും ഗ്രീസിലേക്ക് പോകാനുള്ള രണ്ട് ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ശ്രമം വിജയിച്ചു, അവൾ ഗ്രീസിലെത്തി. ഗ്രീസിൽ നിന്നും പിന്നെ ജർമ്മനിയിൽ എത്തിച്ചേരുകയും ജർമ്മനിയിലെ എക്സ് മുസ്ലിം സംഘടനയുടെ വളരെ ശക്തമായ വക്താവായി മാറുകയും ഒരു സ്പോക്ക് വുമനായി മാറുകയും സ്വതന്ത്ര ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു നെടുതൂണായി ജർമ്മനിയിൽ അവൾ പ്രവർത്തിക്കാൻ പോകുന്നു. എത്തീസ്റ്റ് റിപ്പബ്ലിക് പോലുള്ള സംഘടനകൾ അവളുടെ അഭയാർത്ഥി സ്റ്റാറ്റസ് അവിടെ അറേഞ്ച് ചെയ്യുന്നതിനൊക്കെ ശ്രമിച്ചുകൊണ്ട് അവൾ റെന ജർമ്മനിയിൽ സെറ്റിൽഡ് ആകുന്നു. ഈ റെന പലരുമായി നടത്തിയ ഇന്റർവ്യൂകൾ യൂട്യൂബിലുണ്ട്. റെന സൗദി അറേബ്യയിൽ അവളുടെ വിശ്വാസങ്ങൾ ഒളിപ്പിച്ച് വെച്ച് അവൾ ഓൺലൈൻ വഴി ലോകത്തിൻ്റെ ഗതിവിഗതികളും സ്പന്ദനങ്ങളും മനസ്സിലാക്കി വന്ന കാലഘട്ടത്തിൽ അവൾ ഒരു പുസ്തകം അവളെ മാറ്റിമറിച്ചിരുന്നു എന്നവൾ പറയുന്നുണ്ട്. ആ പുസ്തകം റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷ്യസ് ആണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഡോക്കിൻസിനെ കാണുകയും അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. അങ്ങനെ റെന യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും അതിൻ്റെ കർക്കർഷമായ നിയമങ്ങളെയും അതിജീവിച്ച് അതിൻ്റെ കാർക്കർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൻ്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യാവകാശത്തിലേക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ യൂറോപ്യൻ മണ്ണിലേക്കും പോകുന്നതിൽ വിജയിച്ച ഒരു സ്ത്രീയാണ്. ഈ റെന പിന്നെ പലർക്കും പ്രചോദനമാകുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് തന്നെ പല അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും, വിശേഷിച്ച് സൗദി അറേബ്യയിൽ നിന്നും പല സ്ത്രീകളും പല പെൺകുട്ടികളും ഇസ്ലാമിനെ ഉപേക്ഷിച്ച് സൗദി ഉപേക്ഷിച്ച് പിന്നീട് രക്ഷപ്പെടാൻ ഈ റെന അഹമ്മദ് ഒരു കാരണമായി മാറുന്നുണ്ട്. രണ്ടാമതൊരാളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നത് റഹാഫ് മുഹമ്മദാണ്. റഹാഫ് മുഹമ്മദ് സൗദി അറേബ്യയിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. അവരുടെ പിതാവ് ഒരു ടൗൺഷിപ്പിൻ്റെ മേയറാണ്. അപ്പോൾ ഒരു ടൗൺഷിപ്പിൻ്റെ മേയർ ആയിട്ടുള്ള സൗദി പൗരൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം യാഥാസ്ഥിതികത്തെ അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റെനയെ പോലെ തന്നെ റഹ്വായ്ക്കും ഇസ്ലാമിനോട് വിരക്തി തോന്നുകയും ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായ സ്വാഭാവികമായിട്ട് ഇന്റർനെറ്റിൽ നിന്ന് ലഭ്യമായ ഇസ്ലാമിന് പുറത്തുള്ള വിശാലമായൊരു ലോകം, സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം, സമത്വത്തിൻ്റെ ലോകം, സ്ത്രീപുരുഷ സമത്വം അനുഭവിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. അങ്ങനെ റഹാഫും ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ഈ വിവരം രഹസ്യമായി ഇവളുടെ വീട്ടിലടയുന്നു. ഈ വീട്ടുകാർ റഹാഫിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഒന്നുകിൽ നീ ഇസ്ലാമിൻ്റെ ചിട്ടവട്ടത്തിനനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ വധിക്കപ്പെടുക എന്ന രണ്ട് ഓപ്ഷനെ അവരും വീട്ടുകാർ അവരുടെ മുന്നിൽ വെച്ചോളൂ. തൽക്കാലം വീട്ടുകാരുടെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി റഹാഫ് അവൾ വിശ്വാസി ആയി തുടരാൻ തീരുമാനിക്കുന്ന അതിൽ വിശ്വാസിയായി അഭിനയിക്കുന്നു. വീട്ടുകാർക്ക് അത് മതിയായിരുന്നു, അഭിനയിച്ചാലെങ്കിലും മതി, പക്ഷേ പുറത്ത് വിശ്വാസം ഇല്ലാന്ന് പറയാൻ പാടില്ല. സൗദി അറേബ്യയിൽ അത് പറ്റില്ല. ഭരണകൂടം അവളെ കൊന്നുകളയും. അപ്പോൾ ഭരണകൂടം കൊന്നുകളയുന്നതിനേക്കാൾ നല്ലത് കുടുംബത്തിന് അന്തസ്സും പോകുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെ മകളെ കൊന്നുകളയും. അതാണ് ഒരു രീതി. അപ്പോൾ റഹാഫിൻ്റെ ഒരു ബൈ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവ സമയത്തുണ്ടാവും. അവളുടെ വീട്ടുകാർ കുവൈറ്റിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് പോകും. ഈ ഹോളിഡേ ട്രിപ്പ് പോകുന്ന വീട്ടുകാരുടെ കൂടെ പോയ റഹാഫ് അവിടെ നിന്നും തൻ്റെ ഹോട്ടൽ റൂമിൽ നിന്ന് തൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വീട്ടുകാരറിയാതെ രക്ഷപ്പെടുകയും കുവൈറ്റ് എയർലൈൻസിൽ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി യാത്ര തിരിക്കുകയും ചെയ്യും. ഈ ഓസ്ട്രേലിയയിൽ പോയിട്ട് അഭയാർത്ഥി സ്റ്റാറ്റസിൽ അവിടെ
കടന്നുകൂടാൻ ജീവിക്കാമെന്നായിരുന്നു അവിടെ പ്ലാൻ. പക്ഷെ അവള് മിസ്സായി, അപ്പോൾ തന്നെ വീട്ടുകാർ റിപ്പോർട്ട് ചെയ്യും, മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ എല്ലാം വിവരങ്ങളെല്ലാം എയർപോർട്ടിൽ അറിയാമല്ലോ. എയർപോർട്ടിൽ ഏത് ഫ്ലൈറ്റിൽ പോയി എത്രാമത്തെ സീറ്റ് പാസഞ്ചർ ആണെന്നുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. കുവൈറ്റ് അധികൃതർ സൗദി എംബസി അറിയിക്കുന്നു. സൗദി എംബസി ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് ചാർട്ട് നോക്കുന്നു. അപ്പോൾ അത് തായ്ലൻഡിൽ ഹാൾട്ടിംഗ് ഉണ്ട്. തായ്ലൻഡിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. തായ്ലൻഡ് അതോറിറ്റി അറിയിക്കുന്നു, തായ്ലൻഡിലെ സൗദി എംബസി അറിയുന്നു, സൗദി എംബസി ഉദ്യോഗസ്ഥർ ഈ ഫ്ലൈറ്റ് വരും മുമ്പ് തന്നെ സൗദി തായ്ലൻഡ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ കഥയെന്ന് പറയാതെ റഹാഫ് തായ്ലൻഡ് എയർപോർട്ടിലെത്തി. തായ്ലൻഡിലെ എയർപോർട്ടിലെത്തുമ്പോൾ ഒരു സൗദി ഉദ്യോഗസ്ഥൻ സൗദി ഉദ്യോഗസ്ഥനാണ് എന്ന് ബോധ്യപ്പെടുത്താതെ വന്നിട്ട് റഹാഫെ പരിചയപ്പെടുന്നു. റഹാഫ് കാര്യങ്ങളെല്ലാം പറയുന്നു അയാളോട്. അയാൾ പറയുന്നു, ഞാൻ ഓസ്ട്രേലിയൻ ഉന്നത ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരാളാണ്, ഓസ്ട്രേലിയയിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും, അതിന് ഞാൻ അവിടെ നിങ്ങൾക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് വാങ്ങിത്തരാം, നിങ്ങൾ പാസ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് പാസ്പോർട്ട് വാങ്ങിപ്പോന്നു. പാസ്പോർട്ടിന് വേണ്ടി കാത്തിരുന്ന അവൾക്ക് ആരെയും ഇയാൾ പാസ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാതായപ്പോൾ മനസ്സിലാകുന്നു, ചതിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ തന്നെ തായ്ലൻഡ് എയർപോർട്ട് അതോറിറ്റി റഹാബിനെ വിളിച്ച് ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റിന് വീണ്ടും കുവൈറ്റിലേക്കോ സൗദിയിലേക്കോ തിരിച്ചു വിടും എന്ന് അറിയുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെയാണ് താൻ ചതിക്കപ്പെട്ടു പിടിയിലാണെന്ന് റഹാഫ് അറിയുന്നത്. റഹാഫ് ഈ ഹോട്ടൽ മുറിയിൽ കഴിയുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഫെസിലിറ്റി വെച്ചുകൊണ്ട് ട്വിറ്റർ വഴി ലോകത്താകമാനമുള്ള സ്വാതന്ത്ര്യയന്ത്ര സംഘടനകളോടും മനുഷ്യാവകാശ പ്രവർത്തകരോടും താൻ ട്രാപ്പിലാണെന്നും തന്നെ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് അയച്ചാൽ അവർ തന്നെ നിഷ്കരണം അപ്പോൾ തന്നെ കൊല്ലുമെന്നും തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിരന്തരം മെസ്സേജുകൾ ചെയ്യുന്നു. പക്ഷേ തായ്ലൻഡിലെ സൗദി അറേബ്യൻ എംബസിയും തായ്ലൻഡ് അധികൃതരും റഹാഫിനെ തിരിച്ച് കൊണ്ടുപോകാൻ ഈ ഹോട്ടൽ റൂമിൽ വന്ന് കുട്ടി വിളിക്കുമ്പോൾ റഹാഫ് ഹോട്ടൽ മുറി തുറക്കില്ല. അവൾ പറയും, ഞാൻ ഒന്നുകിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, എന്നെ നിങ്ങൾ സൗദി അറേബ്യക്ക് തിരിച്ചു വിട്ടാൽ എന്നെ അവർ കൊല്ലും, അതിൽ നിന്ന് ഞാൻ ഇവിടെ സ്വയം മരിക്കുന്നതാണ്. യു എൻ മനുഷ്യാവകാശ സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ഉറപ്പ് നൽകും വരെ ഞാൻ ഈ റൂം തുറക്കില്ല എന്ന് പറഞ്ഞ് 4 ദിവസം ആ മുറിയിൽ അവളുടെ ജീവന് വേണ്ടിയും അവളുടെ മതം ഉപേക്ഷിക്കാനുള്ള രാജ്യം ഉപേക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് മുറിക്ക് പുറത്ത് തായ്ലൻഡ് അധികൃതരും സൗദി എംബസി ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എങ്ങനെയും പുറത്തിറക്കാനുള്ള തന്ത്രം നോക്കുകയാണ്, കുവൈറ്റിലേക്ക് തിരിച്ചയച്ച് സൗദി അറേബ്യയിലെത്തിക്കുക. അവസാനം 4-ാം നാൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടുകയും ഇവളുടെ നിരന്തരമുള്ള അഭ്യർത്ഥന ലോകം മുഴുവൻ ശ്രദ്ധിച്ചതിന് ശേഷം റഹാബിക്ക് വേണ്ടി അവർ ഇടപെടുകയും അവൾ ആഗ്രഹിച്ചതുള്ള പോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അവൾക്കൊരു റെഫ്യൂജി സ്റ്റാറ്റസ് തരപ്പെടുത്താൻ വേണ്ടി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ശ്രമിക്കും. പക്ഷേ സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാകണം ഓസ്ട്രേലിയ ഇതിൻ്റെ പ്രോസസ്സ് പർപ്പസിലി ഡിലേ ചെയ്യും. ഈ ഡിലേ ചെയ്യുന്ന സമയത്ത് പാരലലായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ കാനഡയുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞ കാനഡ വിത്തിൻ അവേഴ്സ് അവൾക്ക് റെഫ്യൂജി സ്റ്റാറ്റസിൽ അവിടേക്ക് കാനഡയിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ പേപ്പർസ് എല്ലാം റെഡിയാക്കി അയക്കും. അങ്ങനെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ സഹായത്തോടെ റഹാഫ് തായ്ലൻഡിൽ നിന്നും കാനഡയിലേക്ക് ചേക്കേറും. ഈ റഹാഫിൻ്റെ കഥയും രക്ഷപ്പെട്ടു പോയവരുടെ വളരെ സ്ട്രഗിൾ ചെയ്ത് രക്ഷപ്പെട്ടു പോയവരുടെ ഒരു സ്ത്രീയുടെ ഉദാഹരണമാണ്. പക്ഷേ ഇത്തരം എസ്കേപ്പുകളുടെ കഥകൾ സൗദി അറേബ്യയിൽ ശ്വാസം മുട്ടി ജീവിച്ച ഒരുപാട് പെൺകുട്ടികളെ സ്വാധീനിക്കുന്നു. 3-ാമതൊരു പെൺകുട്ടി ഈ രംഗത്തേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വരുന്നത് ദിന അലിയാണ്. ഈ ദിന അലിയുടെ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത ഒരു ഉദാഹരണമാണ്. ദിന 1993 സൗദി അറേബ്യയിൽ ജനിച്ചത്. സൗദി അറേബ്യൻ യുവതിയാണ്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ കാർക്കർഷ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ലോകം കണ്ടത്തേക്ക് ചേക്കേറുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഒരിക്കൽ സൗദി അറേബ്യയിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നു, എസ്കേപ്പ് ആകുന്നു. അവളുടെ ലക്ഷ്യം ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറുക, ഒരു റെഫ്യൂജി സ്റ്റാറ്റസിൽ ഓസ്ട്രേലിയ ജീവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവൾ സഞ്ചരിച്ച ഫ്ലൈറ്റ് ഫിലിപ്പീൻസ് ഹാൾട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റായി പോകുന്നതായിരുന്നു. ദിന അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നു ദിന മിസ്സിംഗ് ആണെന്നും അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും. സ്വാഭാവികമായും എയർപോർട്ട് അതോറിറ്റി വിവരം അറിയിക്കുന്നു. ഫ്ലൈറ്റ് ചാർട്ട് അവളുടെ ട്രാക്ക് ചെയ്യുന്നു. ഫ്ലൈറ്റ് ഫിലിപ്പീൻസിൽ ഹാൾട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സൗദി എംബസി ത്രൂ ഫിലിപ്പീൻസിലെ സൗദി എംബസിയിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ ഫിലിപ്പീൻസിലെ സൗദി എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ഈ ഫ്ലൈറ്റ് അവിടെ വരുമ്പോൾ തന്നെ റെഡിയാണ്, എയർപോർട്ടിൽ നിൽക്കുകയാണ്. അവിടെ വെച്ച് ദിനയെ സൗദി അറേബ്യൻ എംബസികളും ഫിലിപ്പീൻസ് എയർപോർട്ട് അതോറിറ്റിയും കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ അവൾക്ക് ചെറുക്കാൻ, ശാരീരികമായി ചെറുക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമിക്കുന്നുണ്ട്. രക്ഷപ്പെടാനും സ്കിപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കീഴ്പ്പെടുത്തി നെക്സ്റ്റ് ഡേ തന്നെ അവളുടെ 2 അമ്മാവന്മാർ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അവിടെ എത്തുന്നു. ഇവളെ കൈയോടെ സൗദി അറേബ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. ദിന പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഇത് പുറലോകം അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. സൗദി അറേബ്യയ്ക്ക് പുറത്ത് വെച്ച് പിടിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ദിനയെപ്പോലെ സൗദി അറേബ്യയ്ക്കുള്ളിൽ തന്നെ പിടിക്കപ്പെടുകയും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പഴുതി കിട്ടുന്ന മുമ്പ് വീട്ടുകാർ അവളുടെ വിശ്വാസത്തിൻ്റെ ഇസ്ലാമിൻ ഉപേക്ഷിച്ചതിൻ്റെ തീരുമാനം, ഇസ്ലാമിൽ നിന്നും വിടുതൽ നേടുന്നതിൻ്റെ തീരുമാനം അറിയുകയും കൊല്ലപ്പെട്ടു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെക്കുറിച്ച് നാം അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ദിനയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ അമ്മാവന്മാർ ഫിലിപ്പീൻസിൽ നിന്നും കൂട്ടി തിരിച്ചു കൊണ്ടുപോയ റിന
അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് മിസ്സിംഗ് എന്നാണ്. ആ മിസ്സിംഗിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ, റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെ രക്ഷപ്പെട്ടവരുമുണ്ട്, അതിൽ വീണു പോകുന്നവരുമുണ്ട്. ഈ ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും വിവിധ കാരണങ്ങളാൽ മതവിരക്തി തോന്നി സൗദി അറേബ്യയിൽ നിന്നും സൗദി ഉപേക്ഷിച്ചും മതം ഉപേക്ഷിച്ചും കാനഡയിലേക്ക് ചേക്കേറുന്ന പെൺകുട്ടികളുടെ ഫോട്ടോയാണ്. നോക്കൂ, കാനഡിയൻ പാസ്പോർട്ടും വിസയുടെയും ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട്, കാനഡിയൻ പാസ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് കാനഡിയൻ പാസ്പോർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ലോകത്തേക്ക് പോകാൻ മര്യാദയ്ക്കുള്ള വസ്ത്രവും ധരിച്ച് ചാക്കുകെട്ട് തലവഴി മൂടാതെ നിൽക്കുന്ന അവരുടെ മുഖത്തെ ചിരി. ഇത് അനവധിയായ പെൺകുട്ടികൾ സൗദി അറേബ്യയിലെ ഇസ്ലാമിൻ്റെ ആകർഷ്യമുള്ള രാജ്യങ്ങൾ ഉപേക്ഷിച്ച് പ്രത്യേകിച്ചും കാനഡയിലേക്ക്, കാരണം കാനഡ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും വെക്കാതെ റെഫ്യൂജീസിനെ സ്വീകരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്, രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് പറന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യാവകാശത്തിലേക്കും ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് കൂടിക്കൊണ്ടുവരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കാർക്കർഷ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ലോകത്ത് ഇസ്ലാമാൾ വേട്ടയാടപ്പെടുന്ന മറ്റ് ചിലരുടെ ചിത്രങ്ങളാണിത്. ഇവരെല്ലാം തന്നെ വളരെ പ്രശസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരും ഇവരുടെ വിസ്തരിച്ചുള്ള വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ നീട്ടുന്നില്ല. നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ ഇസ്ലാം മതത്തെ ഉപേക്ഷിച്ചതിൻ്റെ പേരിലോ ഇസ്ലാമിനെ വിമർശിച്ചതിൻ്റെ പേരിലോ അപഹസിക്കപ്പെടുന്ന, ഭീഷണിപ്പെടുത്തപ്പെടുന്ന, ശാരീരികമായി ആക്രമിക്കപ്പെട്ടിട്ടുള്ള, ശാരീരികമായി ആക്രമിക്കപ്പെടാൻ സാധ്യത വളരെയേറെയുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ വളരെ കുറച്ച് പേരുടെ ഫോട്ടോ മാത്രം കാണിക്കുകയാണ്. ഇ.എ. ജബ്ബാർ മാഷ്, ജാമിത ടീച്ചർ, ജസ്ല മാടശ്ശേരി, ലിയാഖത്ത് അലി, ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങനെ പലരും. അപ്പോൾ ഇവരെല്ലാവരും ഇതിൻ്റെ പ്രശ്നം ഇസ്ലാമിൻ്റെ ചോയ്സ്, ഇസ്ലാമായി തുടരുക എന്നതാണ്. ഇസ്ലാമിൻ്റെ ചോയ്സ് ഇസ്ലാമിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഓൺ ചോയ്സ് സ്വീകരിച്ചു, ഇസ്ലാമിനെ ഉപേക്ഷിച്ചു, അത് അവരുടെ ചോയ്സാണ്. ഈ അവരുടെ ചോയ്സ്, വ്യക്തിയുടെ ചോയ്സിന് ഇസ്ലാമിൽ പ്രസക്തമല്ല. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി, ഞാൻ ഒരു ചെറിയ പ്രസൻറ്റേഷനിൽ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞതാണത്, അടിസ്ഥാനപരമായി ഇസ്ലാം ഒരു ഗോത്രമതമാണ്. ഗോത്രീയത ഏറ്റവും കൂടുതലുള്ള മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ്. എന്നാൽ നിലവിലുള്ള പ്രധാന മതങ്ങളിൽ ഏറെക്കുറെ ഏറ്റവും അവസാനമുണ്ടായിട്ടുള്ള മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം. പ്രധാന മതങ്ങളിൽ ദ സെക്കൻഡ് ലേറ്റസ്റ്റ് എന്ന് പറയാവുന്ന മതമാണ് ഇസ്ലാം. കാരണം സിഖ് മതത്തിന് തൊട്ട് മുമ്പ്, സിഖ് മതത്തിന് മുമ്പുള്ള മതം, പുതിയ മതങ്ങളിൽപ്പെട്ട സിഖ് മതത്തിന് മുമ്പുള്ള മതം ഇസ്ലാമാണ്. ഇസ്ലാം ഒരു പ്രാചീന മതമല്ല. പക്ഷേ എന്നിട്ടും ഏറ്റവും പ്രാകൃതമായ പൗരാണിക കാലത്തെ മതങ്ങളെക്കാൾ ഗോത്ര സ്വഭാവം ഏറ്റവും കൂടുതൽ ദൃഢമായി കിടക്കുന്നത് ഇസ്ലാമിലാണ്, അരിഞ്ഞു പോകാതെ കിടക്കുകയാണ്. ഗോത്രത്തിൻ്റെ ഒരു അടിസ്ഥാന രീതിയാണ് ഗോത്രം വിട്ടൊരാൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ഗോത്രത്തോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഗോത്രത്തോട് ചേർന്ന് നിന്ന് അതിജീവിക്കുക, അതല്ലെങ്കിൽ ഗോത്രം വിട്ടുപോയി ഇല്ലാതാവുക. ഗോത്രം വിട്ടുപോവുക എന്നുള്ളതിന് ഒരു ഗോത്രവും അംഗീകരിക്കുന്നില്ല. ആ ഗോത്രീയത ഇത്രത്തോളം ശക്തമായ മറ്റൊരു മതങ്ങളിലുമില്ല. ഈ മറ്റു മതങ്ങൾ കാലത്തനുസരിച്ച് സഞ്ചരിക്കുകയും കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം പരിഷ്കരിക്കപ്പെടുകയും കുറച്ചൊക്കെ ഗോത്ര സ്വഭാവം നേർത്തി നേർത്ത് മാനവികതയോട് അല്പസ്വല്പം അടുത്ത് നിൽക്കുന്നുണ്ട്. അത് അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു തന്ത്രമാണ്. ആ അതിജീവനത്തിനുള്ള തന്ത്രം അങ്ങനെ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാതെ കാർക്കൃഷ്യം കൊണ്ടും ഭീഷണി കൊണ്ടും മാത്രം നിലനിന്ന് പോകാമെന്ന് വ്യാമോഹിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഗോത്രീയത ഒരാൾ അതിനെ ഉപേക്ഷിച്ച് പോകുന്നതിനെ, അതിൽ നിന്നും സ്കിപ്പാകുന്നതിനെ അംഗീകരിക്കും, അവനെ വേട്ടയാടിയിരിക്കും. ലോകം മുഴുവൻ അതാണ്. ഇസ്ലാമിൻ്റെ ഈറ്റിലമായ സൗദി അറേബ്യ മുതൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. ലോകത്ത് അനവധി പേര് ഉദാഹരണം മറ്റുണ്ട്, ഇയാൻ ഹെൽസി അലിയെ പോലുള്ളവർ. കേരളത്തിൽ തന്നെ ഞാനിപ്പോൾ കുറേ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന ഓപ്ഷൻ അവർക്ക് വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. ഇസ്ലാമായി നിൽക്കുക, ഇസ്ലാമായി ജീവിക്കുക, ഇസ്ലാമായി മരിക്കുക, ഓപ്ഷൻ അതേ ഉള്ളൂ. ഓപ്ഷൻ ഇല്ലാത്ത മതമാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നതിന് ഈ മതപരിത്യാഗം അല്ലെങ്കിൽ അപ്പോസ്റ്റസി എന്ന് പറയുന്നത്, മതത്തെ ഉപേക്ഷിക്കുക, മതം വിട്ടുപോവുക എന്നുള്ളത് ഒരു കുറ്റകൃത്യമാണോ? ആധുനിക കാഴ്ചപ്പാടിൽ നമുക്കറിയാം മതം ഉപേക്ഷിച്ചു പോവുക എന്നത് ഒരു കുറ്റകൃത്യമല്ല. കാരണം ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാകാം, വ്യക്തിപരമായ അഭിരുചികളുണ്ടാകാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണത്. എനിക്കൊരു മതം വേണമെങ്കിൽ ആകാം, വേണ്ടെങ്കിൽ വേണ്ട. ആധുനികമെന്ന് പറയാവുന്ന, മാനവികമെന്ന് പറയാവുന്ന ഭരണഘടനകളുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു മതം ഉപേക്ഷിക്കുകയോ ആ മതത്തെ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യാം, മതം ആചരിക്കുകയോ ആചരിക്കാതിരിക്കുകയോ ചെയ്യാം. മതത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുകഴ്ത്തി സംസാരിക്കാം, ആരും നിങ്ങളെ ചോദിക്കില്ല. മതത്തെ വിമർശിക്കാനാണ് നിങ്ങളുടെ യുക്തിബോധവും നിങ്ങളുടെ വ്യക്തിബോധവും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. ഇത് ആധുനിക കാഴ്ചപ്പാടാണ്, മാനവിക കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിന് ഇസ്ലാമിൽ യാതൊരു സ്കോപ്പുമില്ല, യാതൊരു സ്പേസുമില്ല. അവിടെ മതത്തോടൊപ്പം പോവുക, മതത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക എന്ന ഒരു കാര്യം മാത്രമേ സാധ്യമാകൂ. ഇസ്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഓപ്ഷൻസ്, ചോയ്സ്. ഒരു മതം മാറാനുള്ള ചോയ്സ് ഉണ്ടോ ഇസ്ലാമിൽ നിന്നും? ഇല്ല. മതത്തിൽ ചേരാനുള്ളതോ എപ്പോൾ ആണെങ്കിലും ഉണ്ട്. ഒരു ഇസ്ലാമിക പെൺകുട്ടിക്ക് പുറത്തെ മറ്റൊരു മതത്തിൽ വിവാഹം കഴിച്ചു പോകാനുള്ള ചോയ്സ് ഉണ്ടോ, ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നോ മോർ ഓപ്ഷൻ, നോ മോർ ചോയ്സ്. നേരെ മറിച്ച് ഒരു ഇസ്ലാം പുരുഷന് ഒരു മറ്റേത് മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കാം, അത് അപ്പോൾ പറയും ചോയ്സാണ്, ഓപ്ഷനാണ്. ഇനി വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, ബുർഖ ധരിക്കണമെങ്കിൽ, ഹിജാബ് ധരിക്കണമെങ്കിൽ അത് ചോയ്സാണ്. പക്ഷേ ഹിജാബ് ധരിക്കണ്ടെങ്കിൽ ബുർഖ ധരിക്കണ്ട എന്നൊരാളെ തീരുമാനിച്ചാൽ നോ മോർ ചോയ്സ്, നോ മോർ ഓപ്ഷൻ. ഭക്ഷണം, ഹലാൽ ഭക്ഷണം,
എനിക്ക് ഹലാൽ ഭക്ഷണം മാത്രമേ ഇറങ്ങൂ എന്നൊരാൾക്ക് പറയാം. അത് അവൻ്റെ ചോയ്സാണ്, അവൻ്റെ ഓപ്ഷനാണ്. പക്ഷേ ഒരാൾ എനിക്ക് ഹലാൽ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാലോ അവൻ ഹറാമായി, അവന് ചോയ്സില്ല അവിടെ. അപ്പോൾ എപ്പോഴും ഒരു ചോയ്സുകൾ ഇസ്ലാം മാത്രം തീരുമാനിക്കുകയാണ്. വേണ്ട എന്നുള്ള ചോയ്സ് വ്യക്തിയുടേതാണ്, അതിന് പ്രസക്തി കൊടുക്കുന്ന മതമല്ല. ഇത് ആധുനിക കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ലോകത്തിലെ പുതിയ മതങ്ങളിലൊന്നാണ് ഇസ്ലാം. അത് ഞാൻ കുറച്ചു ഡീറ്റെയിലായിട്ട് ഞാൻ ലാസ്റ്റ് ഇതിന് പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ മാനവികതയോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന, ആധുനികതയോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന മതവും ഇസ്ലാം തന്നെയാണ്. ഇതൊരു വിരോധാഭാസമാണ്. ഇനി ഞാൻ പരിശോധിക്കുന്നത്, ഈ ആധുനിക സംസ്കാരം അല്ലെങ്കിൽ മാനവിക മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ ചോയ്സിന് പ്രാധാന്യം കൊടുക്കുകയും ആ വ്യക്തിയുടെ ചോയ്സ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലാത്തടത്തോളം കാലം, അല്ലെങ്കിൽ അവരനെ ബാധിക്കാത്തടത്തോളം കാലം അത് അനുവദിക്കുക ചെയ്യുക എന്നതാണ് ഒരു ആധുനിക കാഴ്ചപ്പാട്. മതം ചോയ്സാണ് ഒരു ആധുനിക സമൂഹത്തിൽ, വേണോ വേണ്ടയോ, ഒരു വ്യക്തി ചോയ്സാണ്. പക്ഷേ ഈ ചോയ്സ് ഇല്ലാത്ത രാജ്യങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഉണ്ട്. അതായത് മതപരിത്യാഗം അല്ലെ മതം ഉപേക്ഷിക്കൽ, ചുരുക്കത്തിൽ നമുക്ക് എപ്പോസ്റ്റസി എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന മതത്തെ പരിത്യജിക്കുക, മതത്തെ വേണ്ടാന്ന് നോക്കുക, മതത്തിനെ ഉപേക്ഷിക്കുക, മതത്തിൽ നിന്ന് പുറത്തു പോവുക. ഇങ്ങനെ മതത്തെ ഉപേക്ഷിക്കലിനെ കുറ്റകൃത്യമായി കാണുന്ന 13 രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഈ 13 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ കൃത്യമായ ലിഖിതമായ ഭരണഘടനയിൽ ഒരാൾ, ആ രാജ്യത്തിലെ ഒരു പൗരൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്, അത് ഇസ്ലാമിക രാജ്യമാണ്, അവിടുത്തെ പൗരന്മാരെല്ലാവരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ഇസ്ലാമികൾ തന്നെയായിരിക്കും, അവിടുത്തെ പൗരന്മാരിൽ മുസ്ലിങ്ങൾ ആ മതം ഉപേക്ഷിക്കുന്നത് വധശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെ ആൻറ്റി അപ്പോസ്റ്റസി ലോ നിലവിലുള്ള രാജ്യങ്ങൾ 13 ലോകത്തുണ്ട്. ആ 13 രാജ്യങ്ങളുടെ പേരാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത്. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ബ്രൂണൈ, ഇറാൻ, മലേഷ്യ, മാലിദ്വീപ്സ്, മൗറട്ടാനിയ, നൈജീരിയ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, UAE ആൻഡ് യമൻ. ഇങ്ങനെ 13 രാജ്യങ്ങൾ, 13 ഇസ്ലാമിക രാജ്യങ്ങളാണ് മതം ഉപേക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും എന്നല്ല കൃത്യമായി. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാന്, പാകിസ്ഥാനിൽ ഒരാൾ മതം ഉപേക്ഷിക്കുന്നത് വധശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമായിട്ടുള്ള ഭരണഘടന നിലവിലുള്ള രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, വളരെ മൈനോറിറ്റി ആണെങ്കിലും ഹിന്ദുസ് ഉണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവരൊക്കെ തന്നെ ഒരു ക്രിസ്ത്യനിയോ ഒരു സിഖോ ഒരു മുസ്ലിം ഒരു ഹിന്ദുവോ അവരുടെ മതം ഉപേക്ഷിച്ചാലോ, ഇസ്ലാമിൽ ചേർന്നാലോ, അല്ലെങ്കിൽ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയിലോ, ക്രിസ്തു മതം ഉപേക്ഷിച്ച് ഹിന്ദുവിലോ മാറി ചേർന്നാലോ പാകിസ്ഥാനിൽ അത് കുറ്റകൃത്യമല്ല. പക്ഷേ ഒരു ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ പാകിസ്ഥാനിൽ വധശിക്ഷ അറിയിക്കുന്ന കുറ്റകൃത്യമാണ്. മറ്റ് മിക്ക രാജ്യങ്ങളും, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടുത്തെ പൗരന്മാർ മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ലോകത്ത് മുസ്ലിം മതം ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുന്ന, വധശിക്ഷ കിട്ടുന്ന, നിയമം മൂലം വധശിക്ഷയ്ക്ക് അർഹമായ 13 രാജ്യങ്ങളുണ്ട്. അത് 13 ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവിടൊക്കെ മതം ഉപേക്ഷിച്ചാൽ വധശിക്ഷയാണ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്, ഡെത്ത് പെനാൾട്ടിയാണ് മതം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് ആ രാജ്യങ്ങൾ വിധിച്ചിരിക്കുന്ന ഭരണഘടനയിലുള്ള വകുപ്പ്. അപ്പോൾ ഇനി ഏതെങ്കിലും രാജ്യത്ത് ഭരണഘടനാപരമായി മതം ഉപേക്ഷിക്കുന്നത് കുറ്റകൃത്യം അല്ല എങ്കിൽ ആ രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ കാര്യം സുരക്ഷിതമാണോ എന്ന് ചിന്തിച്ചാൽ എല്ലായിടത്തും അല്ല. കാരണം ഒരു രാജ്യത്ത് ഭരണഘടനാപരമായി മതം ഉപേക്ഷിക്കുന്ന തെറ്റല്ല എങ്കിലും, ആൻറ്റി അപ്പോസ്റ്റസി റൂൾ നിലവിലില്ല എങ്കിലും, ആ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുക സാധ്യമല്ല. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ഭരണഘടന, ബംഗ്ലാദേശ് ഡസ് നോട്ട് ഹാവ് എ ലോ എഗൻസ്റ്റ് അപ്പോസ്റ്റസി, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ സെക്കുലറിസം ആൻഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ. ബംഗ്ലാദേശിൻ്റെ ഭരണഘടന സെക്കുലർ ഭരണഘടനയാണ്, മതനിരപേക്ഷ ഭരണഘടനയാണ്, ഇന്ത്യ പോലെ. അവിടെ മതം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിനക്കാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഈ നിയമം അതിൻ്റെ വഴിക്ക് പോകും, പക്ഷേ ജനങ്ങൾ തീരുമാനിക്കും. മഹാഭൂരിപക്ഷം പേരും ഇസ്ലാമായ രാജ്യമാണ്. ഇസ്ലാമിക് മിലിറ്റൻ്റ് ടീമുകൾക്ക് നല്ല വേരോട്ടമുള്ള നാടാണ്. അവിടെ ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ ഭരണകൂടത്തിനും പറ്റത്തില്ല. ഭരണഘടനയിലുണ്ട് മതം ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാതിരിക്കുക ചെയ്യാവുന്നു. ഇസ്ലാം മതം വേണ്ടെങ്കിൽ മറ്റു മതത്തിലേക്ക് ചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ആ ഉറപ്പ് ഭരണഘടനയിൽ മതി, അത് ഏട്ടിലെ പശുവാണ് ഭരണഘടന. അവിടെ പ്രാക്ടിക്കലി ഇസ്ലാം മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ, ഇസ്ലാം മുല്ലാമാരും അവരുടെ ഓർഗനൈസേഷൻ തീരുമാനിക്കും ഇവൻ ജീവിക്കണോ വേണ്ടത്. അങ്ങനെ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിലോ മതത്തെ വിമർശിച്ചതിൻ്റെ പേരിലോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭരണഘടന ഒരു ഏട്ടിലെ പശുവായിരിക്കുകയും പ്രാക്ടിക്കലായി മതത്തിൻ്റെ വക്താക്കൾ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ബംഗ്ലാദേശിലുള്ളത്. ഇങ്ങനെയുള്ള അനവധി ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഭരണഘടന പ്രകാരം മതം മാറ്റത്തിനോ മതം മാറ്റത്തെ അപ്പോസ്റ്റസിയെ ഭരണഘടന ബ്ലോക്ക് ചെയ്യുന്നില്ല. പക്ഷേ പ്രാക്ടിക്കലി അത് സാധ്യമല്ലാത്ത ഒട്ടനവധി ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ബംഗ്ലാദേശ് പോലെ. കാരണം അവിടുത്തെ ജനസംഖ്യ ഭൂരിപക്ഷം ഇസ്ലാമികളാണ്. ഇതൊരു ലിസ്റ്റാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ
ബംഗ്ലാദേശിൽ മതത്തിനെ വിമർശിച്ചതിൻ്റെ പേരിലോ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിലോ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് വായിക്കാൻ തന്നെ കുറഞ്ഞത് ഒരു 3-4 മിനിറ്റ് പോകും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റിലേക്ക് കടക്കുന്നില്ല. അത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. ബംഗ്ലാദേശിൽ മതനിരാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ ലിസ്റ്റ്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മതം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അത് പറയാൻ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ചില വെള്ളപൂശുകാരെ കുറിച്ചാണ്. ചില വെള്ളപൂശുകാരുണ്ട്. ഇനി നമ്മൾ പറയുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് പെണ്ണുങ്ങൾ മതം വിട്ട് ഓടുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമികളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു, ബംഗ്ലാദേശിൽ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില വെള്ളപൂശുകാർ പറയും അതൊക്കെ മതത്തിൻ്റെ ഒരു രീതി അല്ലത്, ഇസ്ലാം അങ്ങനെയൊന്നും അല്ല, ഇസ്ലാം ആരെയും അങ്ങനെ മതം മാറുന്നതിനെ എതിർക്കുന്നൊന്നുമില്ല. അവർ ചില ഉദ്ധരണികൾ എടുത്ത് കാണിക്കും. ദൈവം നോക്കൂ, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ താണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചില മിലിട്ടൻ്റ് ഗ്രൂപ്പുകൾ അല്ലെ ചില രാജ്യങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ഇതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ചില വെള്ളപൂശുകാർ രംഗത്ത് വരാറുണ്ട്. ഇനി ഞാൻ മറുപടി പറയുന്നത് ഈ വെള്ളപൂശുകാർക്കാണ്. വെള്ളപൂശുകാർ വ്യാപകമായിട്ട് എടുത്ത് വീശുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. ഇവർ ഖുറാനിൽ നിന്നും കുറച്ച് വാചകം എടുക്കും, വളരെ സോഫ്റ്റ് കോർണർ വാചകങ്ങൾ. അവനവൻ അവൻ്റെ വിശ്വാസമാകാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്നൊന്നും മതമല്ല എന്ന് വരുത്തി തീർക്കുന്ന കുറച്ച് വെള്ളപൂശുകാരും ഈ വെള്ളപൂശുകാരെ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഒരു കിതാബ് ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ലാത്ത കുറച്ച് ബുദ്ധിജീവികളുണ്ട് ഇവിടെ. അവർ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മഹാനായ മനുഷ്യനെന്നാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ തനിനിര പറയണമെങ്കിൽ ഖുറാൻ ഒന്ന് വായിക്കണം, ഉപാധികളില്ലാതെ വായിക്കണം കേട്ടോ. ഉപാധികളില്ലാതെ ഖുറാനും ഹദീസുകളും ഒന്ന് വായിച്ചാലേ മനസ്സിലാവും. വെള്ളപൂശുകാർ പറയുന്നു ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, സൗമ്യമായേ സംസാരിച്ചിട്ടുള്ളൂ, മറ്റ് മതങ്ങളിലേക്ക് പോകുന്നതിനെയോ മത സ്വാതന്ത്ര്യത്തെയോ ഖുറാൻ ലംഘിക്കുന്നില്ല, ഇസ്ലാം ലംഘിക്കുന്നില്ല, ഈ കാണിക്കുന്ന മൊത്തം മതം പഠിച്ചവരല്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ അന്വേഷണം. അപ്പോൾ വെള്ളപൂശുകാരുടെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കുകയാണ്, മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല, സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു, അത് പൊട്ടിപ്പോവുകയില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ പറയുന്നതനുസരിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗം ഇല്ല, സന്മാർഗവും ദുർമാർഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ദുർമാർഗത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓൺ യുവർ ചോയ്സ്, നിങ്ങൾ സന്മാർഗത്തിലേക്ക് വന്നില്ലെങ്കിലും ദാറ്റ് ഇസ് ഓൺ യുവർ ചോയ്സ്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ ഉദ്ധരണികൾ എടുക്കുന്നതിന് ഒപ്പം മറുവശത്ത് ഉദ്ധരണികൾ നോക്കിയാൽ 2-4 അതിലും ഇരട്ടിയായി നിങ്ങൾക്ക് മറുവശത്ത് ഉദ്ധരണികൾ ഖുറാനിൽ തന്നെ കിട്ടും. ഇപ്പോൾ എന്തുകൊണ്ട് ഒരു പുസ്തകത്തിൽ 2 വിരുദ്ധമായ അഭിപ്രായങ്ങൾ വരുന്നു, അതേക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് 2 മുമ്പ് ചെയ്തിരുന്നു, മുഹമ്മദിൻ്റെ 3 എന്ന പേര്. അതിൽ ഞാൻ വിവരിക്കുന്നുണ്ട് എങ്ങനെ ഒരാൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഉദ്ധരണി പ്രകാരം മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ മതം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരെ കൊല്ലും തല്ലും എന്നൊക്കെ പറയുന്ന മതമല്ലല്ലോ, മതത്തിന് പുറത്തുള്ള ചിലരുടെ തീരുമാനം മാത്രമല്ലേ എന്നാണ് ഈ വെള്ളപൂശുകാർ പറയുന്നത്. എന്നാൽ വെള്ളപൂശുകാർക്കുള്ള മറുപടിയായിട്ട് ഞാൻ ആ ഖുറാനിൽ നിന്ന് തന്നെ കുറേ ഉദ്ധരണികൾ പറയാം. എങ്ങനെ ഈ മതം മാറ്റത്തെ ഖുറാൻ കാണുന്നു, എങ്ങനെ ഖുറാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ വായിക്കുന്നത്. 1, വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അല്ലാഹു എങ്ങനെ നേർവഴിയിലാക്കും? അവരാകട്ടെ ദൈവദൂതൻ സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയിട്ടുമുണ്ട്. അക്രമികളായ ജനവിഭാഗത്തെ അല്ലാഹു നേർവഴിയിലാക്കുന്നതല്ല. അതായത് ഒരാൾ ഇസ്ലാം ആയതിനു ശേഷം, ഇസ്ലാം ആവുക എന്ന് പറയുന്നത് ദൈവദൂതൻ മുഹമ്മദ് ദൈവദൂതനാണെന്നും മുഹമ്മദ് പറഞ്ഞത് ദൈവവചനങ്ങളാണെന്നും അംഗീകരിച്ച ഒരാളാണ്, അങ്ങനെ ഒരാൾ പിന്നെ അത് ഉപേക്ഷിച്ചു പോകുന്നത് എങ്ങനെ ശരിയാകും? അങ്ങനെയുള്ളവരെ അല്ലാഹു പരിഗണിക്കുന്നതല്ല, നേർവഴിയിലാക്കില്ലെന്നാണ് പറയുന്നത്. 1, അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം ശാപം അവരുടെ മേലുണ്ടായിരിക്കും, അതാണ് അവർക്കുള്ള പ്രതിഫലം. അങ്ങനെ ഇസ്ലാം ആയതിനു ശേഷം പിന്നീട് ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നവരോട് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ശാപം അവർക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. 1, അവരതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ്. ഏതിൽ? നരകത്തിൽ. അങ്ങനെയുള്ളൊരു നരകത്തിലെ പോയി വീഴത്തുള്ളൂ, അവിടെ സ്ഥിരവാസികളായിരിക്കും എന്നാണ് പറയുന്നത്. ഏതാ? ഇസ്ലാം ആയതിനു ശേഷം ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. അതിനുശേഷം വിശ്വസത്തിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്ത വിഭാഗത്തിൻ്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല, അവരത്രയും വഴി പിടിച്ചവർ. വിശ്വസിച്ചതിന് ശേഷം ഇസ്ലാം ആയതിനു ശേഷം ഇസ്ലാം ഉപേക്ഷിക്കുകയും ആ ഉപേക്ഷിച്ചത് ശരിയാണെന്ന് വീണ്ടും വീണ്ടും അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ ഒരിക്കലും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കത്തില്ല. ആരും സ്വീകരിക്കില്ല, അള്ളാഹ് സ്വീകരിക്കില്ല, ഖുറാൻ പറയുന്നതാണ്. ഇനി 1, അവിശ്വസിക്കുകയും അവിശ്വാസിയായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽ പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രാച്ഛിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അതായത് ഒരാൾ അവിശ്വസിക്കുകയും ഇസ്ലാമിനെ വിട്ടു, ഇസ്ലാം അല്ലാതെ തന്നെ മരിച്ചും പോയാൽ അയാളുടെ മോചനത്തിന് വേണ്ടി, അയാളുടെ മോക്ഷത്തിന് വേണ്ടി, അയാളുടെ സ്വർഗത്തിന് വേണ്ടി ഭൂമി നിറയെ സ്വർണം സമ്മാനമായി കൊടുത്താലും അള്ളാഹു അത് സ്വീകരിക്കില്ല. അള്ളാഹു പറയുന്ന സ്വർണം ആർക്ക് വേണമെന്നാ? സ്വർണ്ണമൊക്കെ അള്ളാഹിനെന്തിനാ അല്ലേ? അപ്പോൾ ഇനി സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു സത്യനിഷേധികൾക്ക് പകരം കൊണ്ടുവരുന്നതാണ്.
അതായത് ആരെങ്കിലും എൻ്റെ മതം ഉപേക്ഷിച്ചു പോയാൽ ഇസ്ലാം അല്ലാതെ ആയാൽ അങ്ങനെ പിരിഞ്ഞു പോയവർക്ക് പകരം ഞാൻ പുതിയ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന വിശ്വാസികൾ സത്യവിശ്വാസികളോട് നിലവിലുള്ള മുസ്ലിങ്ങളോട് വിനയം കാണിക്കുകയും ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയവരോട് അവരുടെ പ്രതാപം പ്രകടിപ്പിക്കുകയും ചെയ്യും. ആ പ്രതാപം എന്തൊക്കെയാണെന്നുള്ളത് വേറെ കാര്യം. എന്നിട്ട് പറയാണ് അല്ലാഹുവിനും അവൻ്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ മാത്രമാണ് ഞങ്ങളുടെ ഉറ്റ മിത്രങ്ങൾ മുസ്ലിങ്ങൾ പറയാണ്. അപ്പം മുസ്ലിങ്ങളെ ഉപേക്ഷിച്ച ഒരാൾ മിത്രമായിരിക്കുന്നതല്ല. ഇനി അടുത്തൊരു ഉദ്ധരണി, സത്യവിശ്വാസികളെ അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ്റെ ദൂതനെ അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും മുമ്പ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. അല്ലാഹുവിലും അവൻ്റെ മലക്കിലുകളിലും അവൻ്റെ ഗ്രന്ഥത്തിലും അവൻ്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. കൃത്യമല്ലേ ഇത്? ഞാൻ ഇതിനകത്ത് വിശദീകരിക്കേണ്ട. ഒരിക്കൽ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും വീണ്ടും വിശ്വസിച്ചിട്ട് പിന്നെയും അവിശ്വസിക്കുകയും നിരന്തരം അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അവരെ അവൻ നേർവഴിയിലേക്ക് നയിക്കുകയുമില്ല. ഖുറാനിൽ നിന്ന് ഇനി ഒരുപാട് ഉദ്ധരിക്കുന്നില്ല. ഇസ്ലാം ആയതിനു ശേഷം ഇസ്ലാം ഉപേക്ഷിക്കുന്നതിനെ യാതൊരു രീതിയിലും അള്ളാഹ് വെൽക്കം ചെയ്യുന്നുമില്ല, സഹിഷ്ണുതയോടെ സമീപിക്കുന്നില്ല. അവർ വഴിപിഴച്ചു പോയവരും അവർ പുറന്തള്ളപ്പെട്ടവരുമാണെന്ന് വ്യക്തമായി ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഞാൻ വായിക്കുന്നത് ഹദീസുകളിൽ നിന്നാണ്. ഹദീസ് എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. നബി ചര്യകൾ, മുഹമ്മദ് എങ്ങനെ ജീവിച്ചുവെന്നും മുഹമ്മദ് എന്ത് പറഞ്ഞുവെന്നും ഓരോ സന്ദർഭത്തിനനുസരിച്ച് മുഹമ്മദ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചുവെന്നും എന്ത് ചെയ്തുവെന്നും വ്യക്തമാക്കുന്ന മുഹമ്മദിൻ്റെ കൂടെ അനുചരന്മാരായി ഇരുന്നവർ പറഞ്ഞ വചനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചെടുത്തതാണ് ഹദീസുകൾ. നബിചര്യ എന്നാണ് അതിന് പറയുന്നത്. മുഹമ്മദിൻ്റെ ചര്യകൾ, പ്രവൃത്തികൾ, അതിൻ്റെ ലിഖിത രൂപമാണ് ഹദീസുകൾ. ഹദീസിൽ നിന്നൊരു ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. ഒരു സംഘം ആളുകളെ അലി തീയിലിട്ട് കൊന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു. അതായത് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണത്. ഇബ്നു അബ്ബാസ് പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് അലി കുറേയധികം ആൾക്കാരെ തീയിട്ട് കൊന്നു കളഞ്ഞു എന്നറിഞ്ഞു. അലി എന്ന് പറഞ്ഞ ആരാണ്? മുഹമ്മദിൻ്റെ മകളുടെ മകൻ, ഇസ്ലാമിൻ്റെ ആദ്യകാല ഖലീഫമാരിൽ ഒരാളായിരുന്നു അലി. ഈ അലി കുറച്ച് ആൾക്കാരെ തീയിട്ട് കൊന്നു. ഇത് ഇബ്നു അബ്ബാസ് അറിഞ്ഞു. അപ്പോൾ ഈ അറിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് പറയുകയാണ്, അലിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവരെ തീയിട്ട് കൊല്ലുമായിരുന്നില്ല. വല്ലവനും തൻ്റെ ദീൻ മാറിയാൽ അവരെ കൊന്നു കളയുക എന്ന് തിരുമേനി അരുളിയതനുസരിച്ച് അവരെ ഞാൻ മറ്റു വിധത്തിൽ കൊലപ്പെടുത്തുകയേ ചെയ്യുമായിരുന്നുള്ളൂ. എന്താണ് പറയുന്നത്? വല്ലവനും തൻ്റെ ദീൻ മാറിയാൽ, വല്ലവനും തൻ്റെ മതം മാറിയാൽ അവരെ കൊന്നു കളയുക എന്ന് തിരുമേനി അരുളി ചെയ്യുന്നതനുസരിച്ച് ഞാൻ മറ്റു വിധത്തിൽ അവരെ കൊല്ലുമായിരുന്നേ ഉള്ളൂ, അല്ലാതെ തീയിട്ട് കൊല്ലുമായിരുന്നില്ല. അതിൻ്റെ കാരണം പറയുന്നത്, തീയിട്ട് കൊല്ലാനുള്ള അവകാശം, അധികാരം അള്ളാഹിക്ക് മാത്രമല്ലേ ഉള്ളൂ. അള്ളാഹ് ചെയ്യുന്നത് പോലെ തീയിട്ട് കൊല്ലാൻ മനുഷ്യർക്ക് അവകാശമില്ല. മതം മാറിയവരെ മുഹമ്മദ് കൊന്നിരുന്നത് തീയിട്ടല്ല, മറ്റു വിധത്തിലായിരുന്നു. അതുകൊണ്ട് വല്ലവനും തൻ്റെ ദീൻ മാറിയാൽ, തൻ്റെ മതം മാറിയാൽ കൊന്നു കളയുക എന്ന് തിരുമേനി അതായത് മുഹമ്മദ് അരുള് ചെയ്തതുപോലെ ഞാൻ മറ്റു വിധത്തിൽ കൊല്ലുകയായിരുന്നു ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ അലി ചെയ്തത് തെറ്റാ. കാരണം തീയിട്ട് കൊന്നു, തീയിടാനുള്ള അവകാശം മനുഷ്യർക്കില്ല, തീയിട്ട് കൊല്ലാനുള്ള അവകാശം അള്ളാഹിക്കേ ഉള്ളൂ എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഇത് ഹദീസിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പിക്ചർ വ്യക്തമാണ്. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് വല്ലവനും തൻ്റെ ദീൻ മാറിയാൽ അവരെ കൊന്നു കളയണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. അപ്പോൾ അലി ചെയ്തതിൽ ഇബ്നു അബ്ബാസിന് ഒരു തെറ്റേ തോന്നിയുള്ളൂ. എന്താണ്? തീയിട്ട് കൊല്ലണ്ടായിരുന്നു, അത് തെറ്റായിപ്പോയി. ഞാനായിരുന്നെങ്കിൽ തീയിട്ട് കൊല്ലത്തില്ലായിരുന്നു, മറ്റു വിധത്തിൽ കൊല്ലുമായിരുന്നുള്ളൂ. അള്ളാഹിക്കോ തീയിട്ട് കൊല്ലാനുള്ള അവകാശമുള്ളൂ. ഈ ഒരൊറ്റ കൊച്ചു വാചകത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ വ്യാപന സമയത്ത്, ആരംഭ സമയത്ത് എന്തായിരുന്നു നടന്നത്, മറ്റ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരോടൊന്ന് ഇത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയുടെ 1256 കോട്ട്സാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഒരു പാരഗ്രാഫാണ്. 1256 സഹീഹുൽ ബുഖാരി ആർക്കും എടുത്ത് നോക്കാം. അതിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ട് മതം മാറിയവരെ കൊന്നു കളയാൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിൻ്റെ അനുചരന്മാരോട്. അതാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ ഹദീസിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അതിനകത്ത് പറയാണ് അബൂ മൂസ പറയുന്നു, തിരുമേനി എന്നെയും മുവാദിനെയും യമനിലെ ഗവർണർമാരായി അയച്ചു. ഞാനത് വായിക്കാതെ തന്നെ കാര്യം പറയാം. മുഹമ്മദിൻ്റെ കാലത്താണ് യമൻ അക്രമിച്ച് കീഴടക്കിയതിന് ശേഷം മുഹമ്മദ് അബൂ മൂസ എന്ന് പറയുന്ന ഒരാളെയും അത് കണക്ക് തന്നെ മുവാദ് എന്ന് പറഞ്ഞ ഒരാളെയും, അബൂ മൂസയും മുവാദും, ഈ രണ്ടു പേരെയും യമനിലേക്ക് അയച്ചു. യമൻ അന്ന് രണ്ട് പ്രവിശ്യകളായി വിഭജിച്ച് ഭരിക്കുകയാണ്. ഒരു പ്രവിശ്യയുടെ ഗവർണറായി അബൂ മൂസ അയച്ചു, മറ്റു ഒരു ഒന്നിൻ്റെ ഗവർണറായി മുവാദിനെ അയച്ചു. ഈ അബൂ മൂസയുടെ പ്രവിശ്യയിലേക്ക് ഒരിക്കൽ മുവാദ് അബൂ മൂസയെ കാണാൻ വേണ്ടി വന്നു. ഇയാൾ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ, മുവാദ് ഇങ്ങനെ കഴുതപ്പുറത്ത് വരുമ്പോൾ അബൂ മൂസയെ അവർ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ജനങ്ങളെല്ലാം കൂടി നിൽപ്പുണ്ട്. ഒരാളിനെ കൈകൾ കഴുത്തിന് ബാക്കിൽ ഇങ്ങനെ കെട്ടിവെച്ച് ബന്ധസ്ഥനാക്കി ഈ
അബൂ മൂസയുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. മൂവാദ് വന്നിട്ട് ചോദിച്ചു, അബൂ മൂസ ഇവൻ ആരാണ്, ഇവൻ എന്താ ചെയ്ത തെറ്റ്? അപ്പോൾ അബൂ മൂസ പറഞ്ഞു, ഇവൻ ഇസ്ലാം മതത്തിൽ ചേരുകയും പിന്നീട് മതം ഇപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ മൂവാദ് ചോദിച്ചു, ഇവനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങൾ അവനെ കൊന്നു കളയാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു, എങ്കിൽ പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കൊല്ലാം, നിങ്ങൾ സമാധാനിക്കാൻ പറയുന്നു. അപ്പോൾ മൂവാദ് പറയാണ്, ഇവനെ കൊന്നിട്ടല്ലാതെ, ഇവൻ മരിച്ചു കണ്ടിട്ടല്ലാതെ ഞാൻ എൻ്റെ കഴുതയുടെ പുറത്ത് താടി ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂവാദിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ മതം ഉപേക്ഷിച്ച മനുഷ്യനെ അബൂ മൂസ കൊന്നു കളയുന്നുണ്ട്. ഇതും സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ ഹദീസിനകത്തുനിന്നുള്ളതാണ്. മതം ഉപേക്ഷിച്ച ഒരാളെ ഇസ്ലാമിക ഭരണകൂട സ്ഥാപിതമായ സ്ഥലത്തെ ഗവർണർമാർ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് ഒരു ഗവർണർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ രാജ്യത്ത് തൻ്റെ പ്രവിശ്യയിൽ താൻ എങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കിയെന്ന് ഈ ഹദീസിൻ്റെ വാചകം സഹീഹുൽ ബുഖാരിയുടെ 1632 വായിക്കണടുത്ത്. ഇനി മറ്റൊരിടത്ത് അതും അലി തന്നെ പറയുകയാണ്, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുമേനി എന്ന് വെച്ചാൽ മുഹമ്മദ് പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന്. തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് തിരുമേനി പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞത്, അവസാന കാലത്ത് ബുദ്ധിക്ക് പക്വത പ്രാപിച്ചിട്ടില്ലാത്ത ചില ചെറുപ്പക്കാർ വരും. ഏറ്റവും ഉത്തമമായ വാക്കുകളാണ് അവർ പറയുക. അമ്പ് മൃഗത്തിൻ്റെ ശരീരം തുളച്ച് മറുവശത്തേക്ക് പോകും പോലെ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകും. അവരുടെ ഈമാൻ അവരുടെ തൊണ്ടയ്ക്കപ്പുറം പോവുകയില്ല. അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളയുക. അവരെ വധിക്കുന്നവർക്ക് പുനരുദ്ധാന ദിവസം പുണ്യം ഉറപ്പാണെന്നാണ്. അതായത് അലി, വീണ്ടും അലിയെ വിശ്വസിക്കണോ അവിശ്വസിക്കണോ, അലി മുഹമ്മദിൻ്റെ മകളുടെ മകനാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാല ആദരണീയരായ ഖലീഫമാരിൽ ഒരാളായിരുന്നു ആ അലി. ബുഖാരി ഹദീസിൽ പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ ഹദീസുകളിൽ രേഖപ്പെടുത്തിയാണ് അലി പറഞ്ഞതായിട്ട് മുഹമ്മദ് പറയുന്നത് അലി കേട്ടിട്ടുണ്ടെന്ന്. എന്താണ് മുഹമ്മദ് പറഞ്ഞത്? അവസാന കാലത്ത് ഏറ്റവും സുന്ദരമായ വാക്കുകൾ പ്രയോഗിച്ച് ചില ചെറുപ്പക്കാർ വരും. അവർ ഒരമ്പ് മൃഗത്തിൻ്റെ മാനിൻ്റെ ശരീരം തുളച്ച് അപ്പുറം പോകുന്ന വേഗത്തിൽ ഇസ്ലാം വിട്ട് പുറത്തു പോകും. അവരുടെ ഈമാൻ അവരുടെ തൊണ്ട വരെ എത്തില്ല. അതിനു മുമ്പ് അവരെ കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ വധിക്കണമെന്നാണ്. അങ്ങനെ വധിക്കുന്നവർക്ക് പുനരുദ്ധാന ദിവസം, അവസാനം ആത്മാവുകളെ മോചിപ്പിക്കുന്ന ദിവസം, അവർക്ക് പുണ്യം ഉറപ്പാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഇത് സഹീഹുൽ ബുഖാരിയുടെ 1466 വാചകമാണ്. നേരത്തെ ഞാൻ ഖുർആൻ ഉദ്ധരിച്ചിരുന്നു. ആ ഖുർആൻ ഏത് ആയത്തിൽ നിന്നും ഏത് സൂറത്താണ് എടുത്തതെന്നുള്ളത് ഞാൻ അതിനകത്ത് റെഡ് ഇങ്കിൽ അതിൻ്റെ മാർക്കിംഗ് ഉണ്ട്, ആയത്തിൻ്റെ നമ്പറുണ്ട്. അതുകൊണ്ട് ഞാൻ റെഫറൻസ് നമ്പർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഹദീസിൻ്റെ കാര്യത്തിൽ ഞാൻ റെഫറൻസ് നമ്പർ പറഞ്ഞത് വളരെ കുറച്ച് ഉദാഹരണങ്ങളെ ഹദീസിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി പറയൂ, ഈ വെള്ളപൂശികാരെന്ത് മറുപടി പറയും? ഇസ്ലാം ആയിരുന്ന ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ഹദീസ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഹമ്മദിൻ്റെ കാലത്തും ഖലീഫമാരെ കാലത്തും എങ്ങനെയാണ് ഇസ്ലാം ഉപേക്ഷിച്ചവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമാണ്. ഖുറാനിൽ ദൈവം എന്താണ്, അള്ളാഹ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരെ സ്വീകരിക്കാനാണോ, അവരെ കൂടെ നിർത്താനാണോ? ഇങ്ങനെയാണ് ഖുറാനിലും ഹദീസിലുമെങ്കിൽ നിങ്ങൾ പറയുന്ന, വെള്ളപൂശുകാർ പറയുന്ന, ഇതൊന്നും ഞങ്ങളുടെ മരത്തിലല്ല, ഇത് ഞങ്ങളുടെ ഗർഭമല്ല, ഞങ്ങളുടെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? പിന്നെ ഏതാണ് നിങ്ങളുടെ ഗർഭം? നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന മറ്റെന്തിനെയാണ്? ഖുറാനും ഹദീസും അല്ലാതെ എന്താണ് നിങ്ങളുടെ ആധാര ഗ്രന്ഥം? അതുകൊണ്ട് വെള്ളപൂശുകാരോട് പറയാനുള്ളത്, ദയവായി കുറച്ചൊക്കെ ഇത് വായിക്കണം. ഈ വെള്ളിയാഴ്ച പോയിരിക്കുന്നുണ്ടെ പള്ളി പറയുന്ന മാത്രം കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. ഖുറാനുകളും ഹദീസും ഒക്കെ ഒന്ന് വായിക്കണം. എന്തായാലും മറ്റ് മതങ്ങളെപ്പോലെ അനവധിയായി വായിച്ചു തള്ളാനൊന്നുമില്ല. ഖുറാൻ ഒരു ചെറിയ പുസ്തകമാണ്. സഹീഹുൽ ബുഖാരി അല്പം വലിയ പുസ്തകമാണ്. പക്ഷേ ഒട്ടും ബോറടിക്കാതെ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് വായിച്ചു പോകുന്നതാണ് ബുഖാരി ഹദീസ്. ഖുറാൻ പിന്നെ വാചകങ്ങളും കുറച്ച് പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ നിറഞ്ഞ ഒരു ഘടനയില്ലാത്തൊരു പുസ്തകമാണ്. എന്നാലും അത് വായിക്കണം. കാരണം കുറഞ്ഞ പക്ഷം നമ്മൾ എന്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും നമ്മൾ അറിയണ്ടേ. ഈ മാർക്സിസം എന്ന് പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത, കാർൾ മാർക്സ് എവിടുത്തെ എന്നാന്ന് ചോദിച്ചാൽ അറിയാത്ത മാർക്സിസ്റ്റാരെ പോലെ ആകരുത്. കുറച്ചൊക്കെ ഒന്ന് പഠിക്കണം. അല്പം ഖുറാനും ഹദീസും ഒക്കെ ഒന്ന് ഇടയ്ക്കെങ്കിലും വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളടിക്കുന്ന വെള്ള വെള്ളയല്ല. അപ്പോൾ ഇനി ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം അവസാനിപ്പിക്കുന്ന മുമ്പ് ഇസ്ലാമും ഇതര മതങ്ങളും എന്നത് എനിക്കൊന്ന് സംസാരിക്കാൻ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഇസ്ലാമിനെ മറ്റു മതങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും മതത്തെ പ്രത്യേകിച്ച് വെളുപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഞാൻ എല്ലാ മതങ്ങളെയും തള്ളിക്കളഞ്ഞ ഒരാളാണ്. ഒരു മതവും പാലിച്ച് ജീവിക്കുന്ന ആളുമല്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പോയിരുന്നു, ഇസ്ലാം ലോകത്തു നിന്ന് നിലവിലുള്ള പ്രധാന മതങ്ങളിൽ താരതമ്യേന പുതിയ മതമാണ്. ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പൗരാണിക മതം, പ്രാചീന മതം എന്ന പദത്തിനൊന്നും അത് അർഹമല്ല. നമ്മൾ ബുദ്ധമരത്തെക്കുറിച്ച് പറയുമ്പോൾ പൗരാണിക മതം എന്ന് പറയാം, ജൈന മതത്തെക്കുറിച്ച് പറയാം. അവർ കോമൺ എറയ്ക്ക് മുമ്പുള്ള കാലങ്ങളാണ്. ഇത് സിയിൽ കോമൺ എറയ്ക്ക് ശേഷവും ഉണ്ടായ മതമാണ് ഇസ്ലാം. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് മധ്യകാലഘട്ടത്തിന് തൊട്ട് മുമ്പ്, മിഡീവൽ ഇറക്കി മിഡീവൽ സ്റ്റേജിന് തൊട്ട് മുമ്പാണ്
ഇസ്ലാം ലോകത്ത് ആവിർഭവിക്കുന്നത്. താരതമ്യേന മെനഞ്ഞാന്ന് എന്ന് പറയാവുന്ന ഒരു കാലമാണത്. അതിനൊക്കെ എത്രയോ മുമ്പേ ചരിത്രമുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്, ലോക സംഭവങ്ങളുണ്ട്. അതിനെത്രയോ ശേഷമാണ് ഇസ്ലാം ഉണ്ടായത്. പക്ഷേ ഇസ്ലാമിന്റെ ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് ഈ പ്രാചീനമോ പൗരാണികമോ എന്ന് പറയുന്ന മതങ്ങളെയും മതങ്ങളെക്കാൾ വളരെ പരിതാപകരമാണ്. നിങ്ങൾ നിഷ്പക്ഷമായി മുഹമ്മദിനെ വായിക്കുകയും മുഹമ്മദ് തന്നെ ചിന്തിച്ചതും പ്രവർത്തിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹുടെ പേരിൽ ചാപ്പയിൽ അള്ളാഹുടെ പേരിൽ അങ്ങനെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ. അത് അതിൻ്റെ കർത്താവ് യഥാർത്ഥത്തിൽ മുഹമ്മദ് തന്നെയാണ്. ഈ ഖുറാനിൽ നമ്മൾ പറയുന്നത് വായിക്കുന്നത് മുഹമ്മദിൻ്റെ വചനങ്ങൾ തന്നെയാണെങ്കിൽ ബുദ്ധനെയും കായയും ജൈനനെയും കായൊക്കെ എത്രയോ താഴെയാണ് മുഹമ്മദിൻ്റെ ബൗദ്ധിക അല്ലെങ്കിൽ ധാർമ്മിക നിലവാരം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. മറ്റ് ഗ്രന്ഥങ്ങളുമായി കമ്പയർ ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ ഖുറാൻ്റെ ദാർശനിക സാഹിത്യ മൂല്യം വളരെ വളരെ പരിതാപകരമാണ്. ഇതുണ്ടായതോ പ്രാചീന കാലത്താണോ? അല്ല, താരതമ്യേന അടുത്ത കാലത്ത് എന്ന് പറയാവുന്ന മെഡീവൽ സ്റ്റേജിന് തൊട്ട് മുമ്പാണ് ഉണ്ടായത്. ഈ മത ആചാര്യന്മാരെയും മതപ്രവാചകന്മാരുടെയും ഒക്കെ കാലം അറിയാൻ നമുക്ക് ചരിത്ര പുരുഷന്മാരുടെ കാലവുമായി കമ്പയർ ചെയ്ത് തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് മുഹമ്മദിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഹുയാൻസാങ്ങിന്റെ കാലത്താണ്. ഹുയാൻസാങ്ങിനെ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലുണ്ടായിരുന്ന നളന്ദ സർവകലാശാലയിൽ ചൈനയിൽ നിന്ന് പഠിക്കാൻ വരികയും പഠനശേഷം നളന്ദയിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്യുകയും ഇന്ത്യയെക്കുറിച്ചും വളരെ വ്യക്തമായി ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ചൈനീസ് സഞ്ചാരിയും ഭിക്ഷുവും വിജ്ഞാനിയുമായിരുന്നു ഹുയാൻസാങ്. ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നളന്ദയിൽ പഠിച്ചും കൊണ്ടിരിക്കുമ്പോൾ നളന്ദയിൽ വാനനിരീക്ഷണശാലയുണ്ടായിരുന്നു. ഈ വാനനിരീക്ഷണശാലയുടെ ടവറിന് മുകളിൽ കയറിയിരുന്ന് ആകാശത്തോട്ട് തെളിഞ്ഞ് ആകാശത്ത് നോക്കി അതിൽ നക്ഷത്രങ്ങൾ ഏത്, ഗ്രഹങ്ങൾ ഏതാണെന്ന് അതിൻ്റെ സ്ഥാനവും അതിൻ്റെ മൂവിങ്ങിൻ്റെ ആ ഡയറക്ഷനും സ്പീഡും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ട് ഹുയാൻസാങ് ഇരിക്കുമ്പോഴാണ് അറേബ്യയിൽ മുഹമ്മദ് പ്രബോധനം നടത്തി നടക്കുന്നത്. ഹുയാൻസാങ്ങിൻ്റെ സമകാലികനായിരുന്നു. അങ്ങനെ നളന്ദയിലെ വാനനിരീക്ഷണ ടവറിൽ കയറിയിരുന്ന് ആകാശത്തേക്ക് നിരീക്ഷണം നടത്തിക്കൊണ്ട് ഹുയാൻസാങ് ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് ഏഴ് ആകാശത്തും കടന്ന് മേളി പോയതും തിരിച്ചു വന്ന വഴി ചന്ദ്രനെ ചവിട്ടിപ്പളന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആര് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഹുയാൻസാങ് നളന്ദയിലെ വാനനിരീക്ഷണ ടവറിൻ്റെ മുകളിലിരുന്ന് വാനനിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറബിയിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു, മുഹമ്മദ് ഞാൻ ചന്ദ്രനെ ചവിട്ടിപ്പളന്നു. ഈ കാലത്താണ് ഒരാൾ ജീവിച്ചിരുന്നത്. ആ കാലത്ത് നിന്ന് വന്ന പുസ്തകത്തിൽ എത്രത്തോളം മാനവികമായിരിക്കണം മറ്റുള്ള പുസ്തകങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള അതിനു മുമ്പുള്ളവരുടെ വചനങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം ആധുനികതയോട് ചേർന്ന് വരണം, അല്ലെ ആ സമകാലിക ലോകത്തോട് ചേർന്ന് വരണം. പക്ഷേ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു പരിതാപകരമായ ഒരവസ്ഥയാണ് അതിനകത്ത്. അതിൽ കുറേ പ്രലോഭനങ്ങളും കുറേ വ്യാമോഹങ്ങളും കുറേ ഭീഷണികളും ഒക്കെ നിറഞ്ഞ ഒരു പുസ്തകമാണ്. ഇനി ആരെങ്കിലും ഇതൊക്കെ വായിക്കുകയും കമ്പയർ ചെയ്യുകയും ചെയ്തതിനു ശേഷം അസംതൃപ്തി തോന്നിയാലോ, ഇതിൻ്റെ കർക്കർഷിതയുള്ളൂ. ഖുറാനിൽ സാഹിത്യത്തിന് സ്ഥാനമില്ല, കലയ്ക്ക് സ്ഥാനമില്ല, പാട്ടുപാടാൻ പാടില്ല, നൃത്തം പാടില്ല, അഭിനയം പാടില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല, ശില്പമുണ്ടാക്കാൻ പാടില്ല, സൗന്ദര്യമുള്ളതൊന്നും പാടില്ല. എന്താണ് ഈ കലയും സാഹിത്യമൊക്കെ? മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കുന്ന, ഏകാഗികളായ മനുഷ്യരെ സാമൂഹിക ജീവികളായി കൂട്ടിയിണക്കുന്ന ഘടകങ്ങളാണ്, അഭിഭാജ്യമാണ് മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുന്നത്, മനുഷ്യനെ മാനവികനാക്കുന്ന. ഒരു നാൽക്കാലി മൃഗം മാത്രമായ മനുഷ്യ ഒരു ഇതികാലി മൃഗം മാത്രമായ മനുഷ്യനെ മാനവികനായി പരിവർത്തനപ്പെടുത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കലയും സാഹിത്യാദികളും. ആ കലയ്ക്ക് സ്ഥാനമില്ലാത്ത, ആ സാഹിത്യത്തിന് സ്ഥാനമില്ലാത്ത, പാട്ടിന് സ്ഥാനമില്ലാത്ത, നൃത്തം ചെയ്യാൻ അനുവാദമില്ലാത്ത, എന്തിന് സ്വന്തം കൈനഗ ഒന്ന് ചായം തേക്കാൻ അനുവാദമില്ലാത്ത, ഒരു പൊട്ടു തൊടാൻ അനുവാദമില്ലാത്ത, നിറപ്പകട്ടുള്ള വസ്ത്രം ധരിച്ച് മറ്റുള്ളവർ മുന്നിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ലാത്ത ഒരു മതത്തോട് അസംതൃപ്തി തോന്നിയിട്ട് ഒരാളത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ കുറഞ്ഞപക്ഷം അത് അവൻ്റെ ചോയ്സാണ് അല്ലെ അവളുടെ ചോയ്സാണ്, അവർ പൊയ്ക്കോട്ടെ എന്ന് കരുതാനുള്ള, അങ്ങനെ അവളെ ഉപേക്ഷിക്കാനുള്ള, നീ പൊയ്ക്കോളൂ നിൻ്റെ വഴിയിൽ, നിൻ്റെ സ്വാതന്ത്ര്യം നീ കണ്ടെത്തിക്കോളൂ എന്ന് പറയാനുള്ള മാനവികതയെങ്കിലും ഇസ്ലാം കാണിച്ചില്ലെങ്കിൽ മാറിയ കാലത്തിനുള്ളിൽ ഇസ്ലാം കീഴടങ്ങുകയുള്ളൂ, ഇസ്ലാം അവസാനിക്കുകയുള്ളൂ. കാരണം ഭീഷണി കൊണ്ടും വാളുകൊണ്ടും വധഭീഷണി കൊണ്ടും മാത്രം മതങ്ങൾ അതിജീവിച്ച കാലം കഴിഞ്ഞു. ഇസ്ലാമിന് വേണ്ടി വാളെടുക്കാൻ ഇരിക്കുന്നവർ ചെയ്യേണ്ടത് ആ വാളുപേക്ഷിച്ചുകൊണ്ട് അതിനെ കുറച്ച് മാനവീയമാക്കി കാലഘട്ടത്തിൽ അതിജീവിക്കാൻ അതിനെ കാലത്തിനോട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.